بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن نريد للإصلاح ما وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري وأهل لقدة من لساني يفقه قولي أمان ستي سهود അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബ്ബാത്ത് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ തക്കുവ പുലർത്തണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി വസീത് ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് ഈ ജീവിതത്തിന് ഒരു അവസാനം ഉണ്ടാകും എന്നുള്ളത് സൃഷ്ടിക്കപ്പെട്ട എല്ലാ സംഗതികൾക്കും അവസാനമുണ്ട് സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമേ അവസാനം ഇല്ലാത്തതായിട്ടുള്ളൂ ആദ്യവും അവസാനവും ഇല്ലാത്തവൻ അവൻ മാത്രമാണ് പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും നശിച്ചു പോകും ദുൽ ജലാലി ദുൽ ജലാലി വലിക്രാം മഹത്വത്തിന്റെ ഉടമയ ഉടമസ്ഥനായ പ്രതാപവാനായ അള്ളാഹു മാത്രം അവശേഷിക്കുകയും സകല വസ്തുക്കളും നശിച്ചു പോകുന്നതുമാണ് എന്ന് അള്ളാഹു പ്രഖ്യാപിച്ചിട്ടുള്ള സംഗതിയാണ് ഭൂമിയിൽ മനുഷ്യന്റെ ആയുസ് പ്രവർത്തിക്കാനുള്ള ഒരു അവസരമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്നത് പല മാത്രമാണ് ഈയൊരു ഒരു ബോധത്തോടു കൂടി പ്രവർത്തിക്കുക എന്നതാണ് ഭൂമിയിലെ ജീവിതം ഏറ്റവും മഹത്തരമാക്കാനുള്ള വഴി നമ്മൾ പല കുറി ആവർത്തിച്ച് കേൾക്കുന്ന ഒരു സംഗതിയാണിത് ജുമകളിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മളെ ഉത്ബോധിപ്പിക്കുന്ന സംഗതിയും അതാണ് ജീവിതം തക്കവ ഉള്ളതാക്കണം സൂക്ഷ്മത ഉള്ളതാക്കണം അബു ഇസ്ഹാഖ് എന്ന് പറയുന്ന ഒരു കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഒരു ഒരു കുറിപ്പ് സദാ സൂക്ഷിച്ചിരുന്നു അതിങ്ങനെയാണ് യാബാ ഇസ്ഹാഖ് അല്ലയോ അബു ഇസ്ഹാഖ് അഹ്സിൻ അമലഖ് നീ നിന്റെ പ്രവർത്തനങ്ങളെ നന്നാക്കുക ഫഇന്ന അജലക ഖദ് ബലഗ് തീർച്ചയായും നിന്റെ അവധി എത്തിക്കഴിഞ്ഞിരിക്കുന്നു നിന്റെ അവധി എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നിന്റെ പ്രവർത്തനങ്ങളെ നീ നന്നാക്കണം ഇടക്കിടക്ക് ആ കുറിപ്പ് അദ്ദേഹം എടുത്തു നോക്കിയിരുന്നു എന്ന അദ്ദേഹത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും വാസ്തവത്തിൽ ഈ ഒരു അവധിയെക്കുറിച്ചുള്ള ആലോചന നമ്മുടെ ഓരോരുത്തരുടെയും ഭൂമിയിലെ അവധി എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന ഒരാലോചന ശരിക്കും അങ്ങനെയാണല്ലോ പറയേണ്ടത് കാരണം എപ്പോഴാണ് മരണം എപ്പോഴാണ് അവധി എന്നറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് സദാ ഓർമ്മപ്പെടുത്തുക അതിനെക്കുറിച്ച് ഓർക്കുക അത് സ്വയം തന്നെ ഓർമ്മപ്പെടുത്തുക എന്നത് പ്രവർത്തനങ്ങളെ നന്നാക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് നാളത്തെ ചിന്ത പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത പരിശുദ്ധ ഖുർആൻ ഉടനീളം പരിശോധിക്കുമ്പോൾ സത്യവിശ്വാസികളെക്കുറിച്ച് പറയുന്നിടത്ത് പ്രവാചകന്മാരെക്കുറിച്ച് പറയുന്നിടത്ത് സാലിഹിങ്ങളെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ അവർ നന്മയിൽ മുന്നേറാനുള്ള കാരണത്തെക്കുറിച്ച് പറയുന്നത് പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ഉദാഹരണത്തിന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്ഹാഖ് നബി ഈ നബി അലഹീം ഇസ്ലാം ഈ മൂന്ന് പ്രവാചകന്മാരെ ചേർത്ത് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്ന ഒരു സംഗതിയുണ്ട് വധഖുർ ഐ ബാദന നമ്മുടെ അടിമകളെ കുറിച്ച് ആലോചിക്കുക ഓർക്കുക ഇബ്രാഹിമ വ ഇസ്ഹാഖ വ അക്കൂബ് ഇബ്രാഹിം ഇസ്ഹാഖ് അക്കൂബ് അലഹി മുസ്ലാം ഈ പ്രവാചകന്മാരെ കുറിച്ച് ആലോചിക്കുക ഐദി വൽ അബ്സാർ നല്ല ഉൾക്കാഴ്ചയുള്ള അതോടൊപ്പം പ്രവർത്തന പരിചയമുള്ള അള്ളാഹുവിന്റെ ജീവിത അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ച് ജീവിതത്തെ അങ്ങനെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയുള്ള ഈ പ്രവാചകന്മാരെ കുറിച്ച് ആലോചിക്കുക ഇന്നും ബിഹാലിസ് അവർക്ക് നാം കൊടുത്ത അവരെ നാം രക്ഷപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ദിഖർദാർ പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയാണ് മുസ്തഫാർ അവർ നമ്മുടെ അടുക്കൽ തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടവരാണ് അവർ എന്ന് പ്രവാചകന്മാരായ ഈ ഇബ്രാഹിം നബി അലൈഹിസ്ലാം ഇസ്ഹാഖ് നബി യാഖുബ് നബി അലഹിമുസ്ലാം ഇവരെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട് ഇത് പ്രവാചകന്മാരെ കുറിച്ചുള്ള ഉടനീളമുള്ള ചർച്ചകളിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർഅനിൽ അല്ലാഹു അവരെ കുറിച്ച് സൂചിപ്പിക്കുന്നത് അവർ ഇത്തരം ആളുകൾ യു സാരി ഊ നഫിൽ ഖൈറാത്ത് അവർ നന്മകളിൽ മുന്നേറുന്നവരാണ് നന്മകളിൽ മുന്നേറുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളമുള്ള ചിന്ത ഇതാണ് ഫലലോകത്തെക്കുറിച്ചുള്ള ചിന്ത മരണത്തെക്കുറിച്ചുള്ള ചിന്ത നാളെ എന്താകും എന്നതിനെക്കുറിച്ചുള്ള ചിന്ത ഇത് അവരെ അവരെ വല്ലാതെ അലട്ടിയിരുന്നു സത്യവിശ്വാസികളെ കുറിച്ചും അത് പറയപ്പെട്ടു വല്ലതീനുപുജിലുനൗ നാം നൽകിയ ആളുകൾ ജീവിതം നൽകിയ ആളുകൾ ജീവിതാവസരങ്ങൾ അവസരങ്ങൾ നൽകിയ ജീവിത വിഭവങ്ങൾ നൽകിയ ആളുകൾ കുലൂപുഹും വജില അവരുടെ ഹൃദയം പ്രകമ്പനം കൊള്ളുന്നതാണ് അന്നഹും തങ്ങളുടെ റബ്ബിലേക്ക് രക്ഷിതാവിംഗിലേക്ക് മടങ്ങിപ്പോകണമെന്ന ചിന്തയാൽ

കച്ചവടമോ വാങ്ങൽ കൊടുക്കൽ വിൽപ്പന ഇതൊന്നും അവരെ അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് അവരശ്രദ്ധരാക്കുകയില്ല അനന്തക്കരില്ല വൈകാമി സലാത്ത് വൈത ഇക്കാത്ത് നമസ്കാരം നിലനിർത്തുക ജക്കാത്ത് വേണ്ട വിധം അത് നൽകുക ഇത്തരം കാര്യങ്ങളിലൊന്നും അവരെ അശ്രദ്ധയിലാക്കുന്നതിന് അവരുടെ ഈ കച്ചവടമോ ബിസിനസ്സോ മറ്റാവശ്യങ്ങളോ ഒന്നും അതിൽ അത് അതേക്കുറിച്ച് അവരശ്രദ്ധരാക്കുകയില്ല ുബു അല്ല ബസാർ ഹൃദയങ്ങളും ദൃഷ്ടികളും മറിഞ്ഞുപോകുന്ന എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഭയചകിതരാകുന്ന ഒരു ദിവസത്തെ അവർ പേടിക്കുന്നു അതിനെക്കുറിച്ചുള്ള ആലോചനയാൽ അവർ നമസ്കാരം നിലനിർത്തുന്നു അവർ ജക്കാത്ത നൽകുന്നു അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നു അപ്പോൾ തിരക്കുകളുടെ ജീവിതത്തിൽ മത്സരത്തിൻ്റെ ജീവിതത്തിൽ ഓട്ടപ്പാച്ചിലിന്റെ ജീവിതത്തിൽ നിത്യവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള അലച്ചിലിൽ നമ്മൾ സദാ ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അത് ഇതൊക്കെ അവസാനിപ്പിച്ച് പോകേണ്ടി വരും മരണം എന്ന് പറയുന്ന സംഗതി ആ ഒരു സംഗതി നമ്മുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എത്ര സമ്പത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടും കാര്യമുണ്ടാവുകയില്ല നമ്മുടെ ബാങ്ക് ബാലൻസ് എത്ര തന്നെ ഉണ്ടായിട്ടും നമുക്ക് കാര്യമുണ്ടാവുകയില്ല ഒരു തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയക്കാരി നമുക്കെല്ലാവർക്കും അറിയാവുന്ന ജയലളിതയെക്കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട് അവരുടെ അടുത്ത് പതിനായിരം കോടിയുടെ സ്വത്തുണ്ടായിരുന്നു പക്ഷേ മരണത്തിൻ്റെ സന്ദർഭത്തിൽ ഈ ഒരു കോടി ഈ പതിനായിരം കോടിയിൽ ഒരു കോടി പോലും അല്ലെങ്കിൽ ഒരു ഒരു നയാ പൈസ പോലും ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവർക്ക് തുണയായില്ല അല്ലെങ്കിൽ ആ ഒരു അവസാന സമയത്ത് അതിലൊന്നുപോലും അവരുടെ സഹായത്തിന് എത്തിയില്ല എന്നുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ അന്ത്യ നിമിഷങ്ങളിൽ അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ നമുക്ക് തുണക്കെത്തുന്നത് നമ്മുടെ നന്മകൾ മാത്രമാണ് ആ നന്മകൾ പ്രവർത്തിക്കാനുള്ള ഈ അവസരം നമ്മൾ വിനഷ്ടമാക്കാതിരിക്കുക അതിനെ ഏറ്റവും നന്നായി വിനിയോഗിക്കുക ഒരു രണ്ടരക്കാലത്ത് നമസ്കാരത്തിനാണെങ്കിൽ സുന്നത്തെ നമസ്കാരത്തിനാണെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള സദക്കകൾ ചെയ്യാനുള്ള അവസരമാണെങ്കിൽ ദാനധർമ്മങ്ങൾ നിർവഹിക്കാനുള്ള അവസരമാണെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരങ്ങളാണെങ്കിൽ വേണ്ട ഒരാളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാനുള്ള ഒരവസരമാണെങ്കിൽ കുറച്ചുനേരം കാത്തു നിൽക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കാത്തു നിൽക്കുമ്പോൾ ഇസ്തഖഫാറും തസ്ബീഹും തഹ്ലീലും തഹ്മീദും ഒക്കെ ചൊല്ലാനുള്ള അലഹദില്ലാ സുബാൻ അള്ളാഹ് അള്ളാഹു അക്ബർ ഇലാഹഇല്ലാ ഇസ്തഖഫുറുള്ള അള്ളാഹു മസല്ല അല മുഹമ്മദ് ഇങ്ങനെയുള്ള വിഖറുകൾ സലാത്ത് തഹ്മീദ് തഹ്ലീൽ ഇതൊക്കെ ചൊല്ലാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ കൺമുന്നിൽ നമ്മുടെ ഈ ജീവിതം ഇങ്ങനെ ഒരു സന്ദർഭത്തിലാണെങ്കിൽ നമുക്കതിനുള്ള അവസരമാണ് അതൊക്കെ നല്ല ഖബറിലും പരലോകത്തും നമുക്ക് തുണയ്ക്കെത്തും അതാണ് നമ്മുടെ തുണയ്ക്കെത്തുകയുള്ളു ബാക്കിയുള്ളതൊക്കെ ഇവിടെ തന്നെ വിട്ടേച്ച് പോകേണ്ടി വരും നമ്മുടെ പദവികൾ നമ്മുടെ അധികാരങ്ങൾ നമ്മുടെ പ്രശസ്തി നമ്മുടെ സമ്പത്ത് നമ്മുടെ സന്താനങ്ങൾ വേണ്ടപ്പെട്ടവരെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾ ഇവരൊക്കെ കുറഞ്ഞ അളവിലാണ് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെക്കുറിച്ച് അവരാലോചിക്കുകയുള്ളൂ അവർക്ക് അവരുടേതായ തിരക്കുകളുണ്ട് നമ്മുടെ സമ്പത്ത് അവർ വീതിച്ചെടുക്കും നമ്മുടെ പദവിയോ പ്രശസ്തിയോ സ്ഥാനമാനങ്ങളോ ഒന്നും തന്നെ നമ്മുടെ തുണക്കെത്താത്ത നാം മാത്രം നമ്മുടെ കൂട്ടിനുള്ള ഒരവസ്ഥ നമുക്ക് വരാനുണ്ട് അത് മരണത്തോടു കൂടി ആരംഭിക്കുകയും നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ എത്തുന്നത് വരെ എന്നിട്ട് രക്ഷയോ ശിക്ഷയോ എന്ന് നമ്മൾ കാത്തിരിക്കുന്ന ഒരു അവസരം വരെ ആ നന്മകളെ മാത്രമേ നമ്മുടെ തുണക്കുണ്ടാവുകയുള്ളൂ അവസാനം ആ നന്മകൾ മാത്രമേ നമ്മെ രക്ഷിക്കാനെത്തുകയുള്ളൂ എന്ന ഒരു ചിന്ത നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടതുണ്ട് അതായിരിക്കണം ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നും പുതുമയുള്ള സംഗതിയല്ല പറയുന്നത് പുതിയത് പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല പഴയത് തന്നെയാണ് നമുക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ ഓർക്കാനുള്ളത് തീർച്ചയായും ആ അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന അവൻ്റെ അവൻ്റെ മാർഗത്തിൽ ജീവിക്കുന്ന ജീവിതത്തെ ഏറ്റവും നല്ല നന്മകൾ കൊണ്ട് അടയാളപ്പെടുത്തുന്ന ബാക്കിയാകുന്ന നന്മകൾ സ്വാലിഹാത്ത് സൂറത്ത് അൽ ഖാഫ് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ഓതുന്ന അൽ ഖഫ് സൂറത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അൽമാലു അൽ ബനൂനുൽ ഹയാ പണവും സന്താനങ്ങളും ഈ ദുനിയാവിലെ അലങ്കാരങ്ങൾ മാത്രമാണ് വൽ ബാക്കിയാകുന്ന സൽക്കർമ്മങ്ങളാണ് റബ്ബിക്ക സവാബൻ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ പക്കൽ നമുക്ക് പ്രതിഫലമായിട്ട് നല്ല പ്രതിഫലമായിട്ട് ലഭിക്കുക ഈ ബാക്കിയാകുന്ന സൽക്കർമ്മങ്ങളാണ് അമൽ അതാണ് നല്ല പ്രതീക്ഷ നമുക്ക് നൽകുന്ന സംഗതികൾ നമുക്ക് മറ്റൊന്നും തുണക്കെത്താനില്ലാത്ത ഘട്ടത്തിൽ ഈ ബാഖ്യാത്ത സാലിഹാത്ത് നമ്മൾ പ്രവർത്തിച്ച സാലിഹായ സൽക്കർമ്മങ്ങളാണ് നമ്മുടെ കർമ്മങ്ങൾ മാത്രം തുണക്കെത്തുന്ന ഒരവസരത്തെ കുറിച്ച് ആലോചിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുക അത് സത്യവിശ്വാസികൾക്ക് സമാധാനം നൽകുന്ന ഒരു സംഗതിയാണ് അല്ലതീ വല്ലദീന ആമനോ വല്ലദീന അല്ലധീന ആമനോ സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ ഒത്തുമ ഇന്നു കുലൂപും വിദക്കരില്ല അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയാൽ അവരുടെ ഹൃദയങ്ങൾ സമാധാന ചിത്തരായിരിക്കും അവരുടെ ഹൃദയങ്ങൾ സമാധാനം പുൽകും അല അറിയുക വിദക്കരില്ലാഹി തത്വ ഇന്നു കുലൂപ് അറിയുക അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിലാണ് സമാധാനം മറ്റോർമ്മകൾ മറ്റ് ചിന്തകൾ നമുക്ക് സമാധാനം നൽകുകയില്ല അത് താൽക്കാലികമായ ചില ആശ്വാസങ്ങളൊക്കെ നൽകിയേക്കാം മറ്റ് ചിന്തകളൊക്കെ പക്ഷെ അന്തിമമായി സമാധാനം നൽകാൻ ശാന്തി പ്രദാനം ചെയ്യാൻ നമുക്ക് സാധിക്കുക അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയാണ് അവൻ്റെ അവനെക്കുറിച്ചുള്ള ഓർമ്മയാണ് അവനെ ഓർക്കാനുള്ള ഈ ഒരു ജീവിതമാണ് ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുകയാണ് വാസ്തവത്തിൽ ജീവിതത്തിൽ സമാധാനം പ്രാപിക്കാനുള്ള വഴി അള്ളാഹു സുബ്ഹാനു താല നമ്മെല്ലാവരെയും ആർത്ഥത്തിൽ സമാധാനപൂർണ്ണമായ ജീവിതം നയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബുൽ അസ്സലാൻ വാഹമത്തു